ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു മിസ്റ്റിക്കായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. അതായത് സിക്കേഡ 3301 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പസിൽ. അതായത് വേൾഡിലെ തന്നെ ഹയസ്റ്റ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഒരു സീക്രട്ട് സൊസൈറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയോ ഓ ഏതാണ്ട് ഇതുവരെ കൺഫേം ആയിട്ടില്ല കേട്ടോ, ആ ഒരു സംഭവം ഉണ്ടാക്കി, ഒരു പസിൽ ഉണ്ടാക്കി. സിക്കേഡ എന്നാണ് അവരതിന് പേരുകൊടുത്ത്. ചീവീട്, നമ്മളെ ചീവീടിൻ്റെ ഒരു ചിഹ്നം, അതായത് അതാണ് അതിൻ്റെ ചിഹ്നം. ഒരു ചീവീടിൻ്റെ ഒരു പടം നിങ്ങൾ സെർച്ച് ചെയ്തൊക്കെ കാണാൻ പറ്റും. അതാണ് സിക്കേഡ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ സിമ്പിൾ. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. January 4, 2012 ഒരു മെസ്സേജ് വരികയാണ്. ആ മെസ്സേജിൽ എന്താ പറയുക, ഹയസ്റ്റ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മളൊരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. നിങ്ങളത് ഫോളോ അപ്പ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത്. ആദ്യം എല്ലാവരും തമാശയായിട്ടും ട്രോളായിട്ടൊക്കെ എടുത്തു. പിന്നീടാണ് അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു സീക്രട്ടായിട്ടൊരു കോഡ് ഒളിഞ്ഞിടക്കണമെന്ന് മനസ്സിലായത്. ആദ്യത്തെ ആ ഇമേജ് അത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറൊരു ഇമേജിലോട്ട് പോയി. എന്നിട്ട് ആ ഇമേജ് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞ ഒരു ഫോൺ നമ്പർ കിട്ടി. ആ ഫോൺ നമ്പറിലോട്ട് വിളിച്ചപ്പോൾ പ്രീ റെക്കോർഡ് ആയിട്ടുള്ള ഒരു വോയിസ് കിട്ടി. അതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് നമ്പർ 3301 പോലെ രണ്ട് നമ്പർ കൂടി ഉണ്ട്. ആ രണ്ട് നമ്പർ കൂടെ വെച്ച് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് കിട്ടും. ഒരു നമ്പർ .com ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് കിട്ടും, അതിലോട്ട് പോവാൻ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സിക്കേഡ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റർ അവരിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആയിരുന്നു ഈ പറഞ്ഞ രണ്ട് നമ്പർ. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേറൊരു വെബ്സൈറ്റിലോട്ട് പോയി. ആ വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞാൻ പറഞ്ഞില്ല ചീവീടിൻ്റെ പടം, അത് കാണിച്ചു. പിന്നെ ഇങ്ങനെ കൗണ്ട് ഡൗൺ കാണിച്ചു. ആ കൗണ്ട് ഡൗൺ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 14 ലൊക്കേഷൻ കാണിച്ചു. അതായത് ഓൾ അറൗണ്ട് ദ ഗ്ലോബിൽ ഒരു 14 ലൊക്കേഷൻ. ഈ 14 ലൊക്കേഷനിലെ ആളുകൾ ചെന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റർ വിത്ത് എ ക്യു ആർ കോഡ് അവിടെ ഉണ്ടായിരുന്നു. അതായത് ഒരു ക്യു ആർ കോഡ് പിന്നെ സിക്കേടയുടെ ഇമേജുള്ള ഒരു പോസ്റ്റർ. ഈ 14 ലൊക്കേഷൻ അവർ പറഞ്ഞ സ്ഥലത്ത് ആ സാധനം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റെഡിലായിരുന്നു. അത് വേറൊരു ബുക്കിലോട്ട് പോയി. ആ ഒരു സെറ്റപ്പ് വീണ്ടും ഒരു ബുക്ക് അതിലോട്ട് ലീഡ് ചെയ്തു. ആ ബുക്ക് ഇത് പിന്നെയും ഡീകോഡ് ചെയ്ത് പോയപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വെബ്സൈറ്റ് വന്നു. എന്നിട്ട് ആ വെബ്സൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി നീഡ് ഫസ്റ്റ് നോട്ട് ദ ഫോളോവേഴ്സ്, അതായത് ആദ്യം എത്തിയവർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൺഫർമേഷൻ നോട്ട് വന്നു സിക്കേഡ, അതായത് അവർ ആദ്യത്തെ റിക്രൂട്ട്മെന്റ് അവർ കംപ്ലീറ്റഡ് ആയിരിക്കും എന്നുള്ളത്, അതായത് കംപ്ലീറ്റഡ് ആയിട്ട് പൂർത്തീകരിച്ചു എന്നുള്ളൊരു ഇതും വന്നു, ഒരു ഒരു കൺഫർമേഷനും വന്നു. ഇവർ എന്തിനാണ് ഇത്ര പേരത്തെ ആളുകളെ റിക്രൂട്ട് ചെയ്യണത്? ഇത്ര പേരത്തൊന്നും ഉണ്ടാവില്ല, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളത് ഉണ്ടാവുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണെന്നോ ഒന്നും അറിയില്ല. ഇവർ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഫ്രീഡം, പിന്നെ എന്തുറ്റ ഓൺലൈൻ പ്രൈവസി, പിന്നെ റിജക്ഷൻ ഓഫ് സെൻസർഷിപ്പ്, അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇവർ മെയിൻ ആയിട്ട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സിക്കേഡ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് നടത്തി, അതേപോലെ തന്നെ മൂന്നാമത്തെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി. ബട്ട് അത് രണ്ടും ഒഫീഷ്യലായിട്ട് എൻഡ് ആയതായിട്ട് ഒരു കൺഫർമേഷൻ ആർക്കും കിട്ടിയിട്ടില്ല. ഈ സീക്രട്ട് സൊസൈറ്റി ആണെന്ന് കുറെ പേര് പറയപ്പെടുന്നുണ്ട്. കുറെ പേര് ഇതിൻ്റെ ഉള്ളിൽ കൺസ്പിറസി തിയറീസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചിലർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയസ്റ്റ് എന്താ പറയുക മൈൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കണ്ടുപിടിക്കാനായിട്ട് പല സീക്രട്ട് സൊസൈറ്റികളും നടത്തിയിട്ടുള്ള ഒരു ഒരു റിഡിൽ, ഒരു പസിൽ ആണെന്നാണ് പറയുന്നുണ്ട്. സെക്കൻഡ് സിക്കേഡറുടെ പസിൽ ഒന്ന് January 4, 2013 അത് കഴിഞ്ഞിട്ട് പിന്നെ തേർഡ് വന്നത് January 5, 2014. പിന്നെ എന്താ പറയുക, ഈ സംഭവങ്ങളൊക്കെ വന്നല്ലോ, ഇത് ഏകദേശം കോമൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു. അതായത് ആദ്യം ഒരു റിഡിൽ, പിന്നെ ഒരു മെസ്സേജ്, പിന്നെ ഒരു ബുക്ക്, പിന്നെ ഒരു ലിങ്ക്, പിന്നെ ഒരു ഇടയ്ക്ക് ട്വിറ്റർ കാര്യങ്ങൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള എന്താ സംഭവിക്കുന്നത് ആർക്കും അറിയാത്തൊരു സെറ്റപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ ലാസ്റ്റ് മൂന്നാമത് വന്ന പസിൽ കൊടുത്ത ബുക്ക് സിക്കേഡറുടെ തന്നെ ഒരു ബുക്കായിരുന്നു. ആ ബുക്ക് വേറെ ഏതോ ഒരു ലാംഗ്വേജ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ ആകെ കൂടെ 76 പേജിൽ നിന്ന് ഇപ്പം എന്താ പറയുക 19 പേജ് മാത്രമേ ഇത്രയും കാലമായിട്ട് മര്യാദക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. സിക്കേഡറുടെ പേരിൽ കുറേ എന്താ പറയുക ഹാക്കേഴ്സ് ഗ്രൂപ്പും അവരൊക്കെ ഒന്ന് കണ്ണി കണ്ട സാധനങ്ങളൊക്കെ ഹാക്ക് ചെയ്ത് വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, ഒരു PGP സിഗ്നേച്ചർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് ഇവർ ഇടുന്ന പോസ്റ്റ് ആ സംഭവം നോക്കിയിട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയിട്ട് കാണിക്കും. ആ സംഭവം ഉള്ളത് മാത്രമാണ് ഇവരുടെ പോസ്റ്റ് എന്ന് പറഞ്ഞു. അതേപോലെ അങ്ങനെ ഇപ്പോൾ കുറേ സംഘടനകൾ എന്നിട്ട് എന്ത് ചെയ്തു, അപ്പോൾ ഞങ്ങൾ സിക്കേഡയാണെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ അത് മാറ്റി പറഞ്ഞ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സിക്കേഡ ആർക്കും അറിയില്ല. ഇതൊരു സീക്രട്ട് ഏജൻസി ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല കോൺസ്പിറസീസിൻ്റെ ഭാഗമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക വേറെ ഏതെങ്കിലും വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ആയിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ഇവർ ഇത്തരത്തിലുള്ളൊരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിൻ്റെ ഉദ്ദേശവും നമുക്കറിയില്ല. അതായത് അത്രയും ക്രീം ലെയർ ആയിട്ടുള്ള ബുദ്ധികൾ കണ്ടുപിടിക്കാനായിരിക്കും അവർ ഇത്തരത്തിലുള്ളൊരു സംഭവം നടത്തിയിട്ടുണ്ടാവുക. പിന്നെ ഇതിൻ്റെ കൺഫർമേഷൻ കിട്ടിയവർ, അതായത് സക്സസ് ജയിച്ചവർ എന്താ പറയുക വൻ സീക്രട്ട് ആയിരുന്നു കേട്ടോ. ബട്ട് ഇവർ ലീക്ക് ചെയ്തവർ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 2013, 2014 അവർ സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞു. പിന്നെ പേഷ്യൻസ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു, അതായത് പിന്നീട് അവർ വിളിച്ചിട്ടില്ല എന്നും കുറേ പേര് പറയുന്നുണ്ട്.
ഇത്രയൊക്കെ തന്നെ എനിക്ക് സിക്കേടനെ കുറിച്ച് പറയാനുള്ളൂ. ഞാൻ വേറെ എന്തെങ്കിലും ടോപ്പിക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ജസ്റ്റ് ഇതേപോലെ ഒരു വീഡിയോ കൊണ്ട് സിക്കേട എന്താണെന്നൊന്നും വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്നും എനിക്കറിയാം. ബട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇതിന്നതാണ്, ഇതിങ്ങനൊക്കെ ഒരു ഐഡിയ കിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്തത്. പിന്നെ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, സിക്കേട 3301 എന്താ സംഭവം, അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതിൻ്റെയും ബേസിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് സ്മീറസ് ഇൻ സൈനിങ് ഓഫ്. പീസ്.